Is it? അതെയല്ലോ. ഇന്ന് ചേർന്ന യു ഡി എഫ് യോഗം അഴിമതി ക്യാമറ വിഷയം ഗൌരവതരമായി ചർച്ച ചെയ്തു. ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ്. ഇതിന്റെ രണ്ടാം എസ് എൻ സി ലാവലിൻ എന്നാണ് യു ഡി എഫ് യോഗം ഇതിനെ വിലയിരുത്തിയത്. ഈ അഴിമതി ക്യാമറയെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് യു ഡി എഫ് നേതൃത്വ യോഗം ആവശ്യപ്പെടുകയാണ്. യു ഡി എഫ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഏഴ് ചോദ്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, കെൽട്രോണിന്റെ ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറോ അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറുടെ വെൻഡറോ മാത്രമേ ഇതിനകത്തെ ബിഡറായി വരാൻ പാടുള്ളൂ. അത് ലംഘിച്ചുകൊണ്ട് ഒ ഇ എം അല്ലാത്ത, ഒ ഇ എമ്മിന്റെ ഓതറൈസ്ഡ് വെൻഡർ അല്ലാത്ത സ്വിക് എന്ന കമ്പനിക്ക് ഈ ടെൻഡർ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് എന്തിന് വർക്ക് അവാർഡ് ചെയ്തു? രണ്ടാമത്തെ കാര്യം, ടെൻഡറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കോർ ആക്ടിവിറ്റീസ് എല്ലാം, അതായത് ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഇന്റഗ്രിറ്റി, കോൺഫിഗറേഷൻ ഓഫ് ദ എക്യുപ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും സബ് കോൺട്രാക്ട് നടത്താൻ പാടില്ല എന്ന് ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്നു. ആ ടെൻഡർ ഡോക്യുമെന്റിലെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും, ഇത് ഏറ്റെടുത്ത കമ്പനി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും സബ് കോൺട്രാക്ട് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? മൂന്നാമത്, മൂന്ന് കമ്പനികളാണ് സെലക്ട് ചെയ്തത്. അതിൽ എൽ വൺ വന്നത് സ്വിറ്റ് എന്നുള്ള കമ്പനിയാണ്. രണ്ടാമത് വന്ന കമ്പനി അശോക ബിൽകോൺ ലിമിറ്റഡ് പാലങ്ങളും റോഡുകളും ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരെങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയി? എങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയി മൂന്ന് കമ്പനികളുടെ കൂട്ടത്തിൽ? മൂന്നാമത്തെ കമ്പനിയായ അക്ഷര എന്റർപ്രൈസസ്, ഈ ടെൻഡറിലെ നിബന്ധന 10 വർഷത്തെ തുടർച്ചയായ പരിചയം ഈ രംഗത്തുള്ളവർക്ക് മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുള്ളതാണ്. ഈ കമ്പനി ഉണ്ടാക്കിയത് 2017 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ 10 വർഷത്തെ തുടർച്ചയായ പരിചയം വേണമെന്നുള്ള നിബന്ധന ലംഘിച്ച് 2017 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയെ എങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആക്കി? അപ്പോൾ ഈ മൂന്ന് കമ്പനികൾ സ്വിറ്റ് എന്നുള്ള കമ്പനിക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് രണ്ട് കമ്പനികളെ കൂടി ചേർത്തുണ്ടാക്കിയ കാർട്ടലാണോ എന്ന് പരിശോധിക്കണം. 2017 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. പിന്നെ ഇത് ടെക്നിക്കലി ആൻഡ് ഫിനാൻഷ്യലി ക്വാളിഫൈഡ് ആയിരിക്കണമെന്നാണ് ഇതിന്റെ അകത്ത്. ഇപ്പൊ സ്വിറ്റ് എന്ന കമ്പനിക്ക് ഈ ഇത് നിർവഹിക്കാൻ അവർക്ക് സാമ്പത്തികമായ ശേഷിയില്ലാത്തതുകൊണ്ട് അവർ പുറത്തുപോയി. ഇത് കിട്ടിയതിന് ശേഷം അവരൊരു കൺസോർഷ്യം ഉണ്ടാക്കുകയാണ്. അതിലാണ് പ്രസാഡിയോ എന്ന സ്ഥാപനവും മറ്റു ചില സ്ഥാപനങ്ങളുമായിട്ടും ഇവരെ കരാർ വ്യവസ്ഥകൾക്ക് വിപരീതമായി സബ് കോൺട്രാക്ട് കൊടുക്കാൻ ഈ കമ്പനികളുമായി ഇവര് കൺസോർഷ്യം ഉണ്ടാക്കി. അത് ചട്ട നിബന്ധനകളുടെ ലംഘനമാണ്. ഏപ്രിൽ 12 മന്ത്രിസഭാ യോഗത്തിൽ കൊടുത്ത 10 പേജ് നോട്ടിൽ എന്തുകൊണ്ടാണ് ഈ കമ്പനികളുടെ മുഴുവൻ വിവരങ്ങളും ഒളിപ്പിച്ചു വെച്ചത്? മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ കെൽട്രോണും ആ നോട്ട് കണ്ടാൽ കെൽട്രോണും സർക്കാരും മാത്രം നടത്തുന്ന ഏർപ്പാടാണ്. അവിടെ ശ്രിക്കുമില്ല, പ്രസാദിയയില്ല, ഒരു കമ്പനിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? മാത്രമല്ല, ഈ കരാർ ലഭിച്ച എൽ വൺ ആയി വന്ന സ്വിറ്റ് എന്നുള്ള കമ്പനി പിന്നീട് കൺസോർഷ്യം ഉണ്ടാക്കിയപ്പോൾ, അതാണ് അഞ്ചാമത്തെ ചോദ്യം, കൺസോർഷ്യം ഉണ്ടാക്കിയപ്പോൾ ആ കൺസോർഷ്യത്തിൽ പറയുന്ന എന്താ? കൺസോർഷ്യത്തിലെ മറ്റ് രണ്ട് കമ്പനികളുമാണ് ഇത് നടപ്പാക്കേണ്ടത്. സ്വിറ്റ് എന്നുള്ള കമ്പനിക്ക് 6% കമ്മീഷൻ, 9 കോടി രൂപ അവർക്ക് നോക്കുകൂലി കൊടുത്തുകൊണ്ട് മറ്റു രണ്ട് കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കരാറിൽ ഏർപ്പെട്ടത് ആരാണ്? കരാർ കിട്ടിയത് ആർക്കാണ്? കരാർ കിട്ടിയ കമ്പനിക്ക് സ്വിറ്റ്, അവരല്ല ഈ ജോലി ചെയ്തത്.
അവര് കംപ്ലീറ്റ് സബ് കോൺട്രാക്ട് കൊടുത്ത് വേറെ അവർക്ക് 9 കോടി രൂപ ലാഭം കമ്മീഷൻ കിട്ടി അത് ഈ നിബന്ധനകളെ ലംഘിച്ചുകൊണ്ട് നടത്തിയ അഴിമതിയുടെ ഭാഗമാണ് അതുപോലെ രണ്ട് കമ്പനികൾ ഒന്ന് ടെക്നോ പാർക്കിലെ ഒരു കമ്പനി രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കിലെ മറ്റൊരു കമ്പനി ചോയ്സും അതുപോലെ മീഡിയട്രോണിക്സ് ഈ രണ്ട് കമ്പനികൾ ഈ ശ്രിക്കിന് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് രണ്ട് കത്തുകൾ എഴുതി കേൾട്ടോണ് അതിന്റെ അർത്ഥം എന്താ ശ്രിക്ക് എന്നുള്ള കമ്പനി ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല എന്ന് ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത ഈ കമ്പനിക്ക് എന്തുകൊണ്ട് കരാർ കൊടുത്തു എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ് അതിന്റെ തെളിവുകളാണ് ഇനി കെൽട്രോണിന്റെ ഈ ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ കരാർ കിട്ടുന്ന ആളുകൾ 5 കൊല്ലത്തേക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ഇതിന് കൊടുക്കണം ഇതിന്റെ നടത്തിപ്പ് അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ അതിന് ആനുവൽ മെയിന്റനൻസ് നടത്തണം അതിന് വാറന്റി കൊടുക്കണം ഇതൊക്കെ ഇത് നടത്തിക്കൊണ്ടുപോകേണ്ട ചുമതല എന്ന് പറയുന്നത് അതുകൂടി ഇൻക്ലൂഡഡാണ് ഈ 151 കോടിയിൽ പക്ഷേ അത് ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം കരാർ ലഭിച്ച കമ്പനിയുടെ ഉത്തരവാദിത്തമായിരിക്കെ വേറൊരു 66 കോടി രൂപ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിവെച്ചത് എന്തിനാണ് അപ്പോ 151 കോടി രൂപയുടെ ടെൻഡർ കണ്ടീഷനിൽ ഈ മെയിൻ്റനൻസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയാണ് വീണ്ടും അവർക്ക് 151 കോടി രൂപ അത് കരാറെടുത്തവർക്ക് വീണ്ടും ലാഭം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും മറ്റൊരു 66 കോടി രൂപ കെൽട്രോൺ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പൊ അത്ര വലിയ കൊള്ളയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇനി ഇന്നലെ മന്ത്രി ശ്രീ പി രാജീവ് വന്ന് വ്യവസായ സെക്രട്ടറി അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു സ്വന്തം ഇടതുവശത്ത് വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു അന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി ഈ ഇടപാടുകളെ മുഴുവൻ ന്യായീകരിക്കുകയാണ് വ്യവസായ മന്ത്രി ഈ ഇടപാടുകളെ മുഴുവൻ അഴിമതിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കേസിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തന്വേഷിക്കാനാണ് മന്ത്രിയുടെ നിഗമനം തെറ്റാണ് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ വ്യവസായ സെക്രട്ടറി മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പറ്റുമോ അപ്പോ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് ഒറ്റ ചോദ്യത്തിന് ഞാനോ ശ്രീ രമേശ് ചെന്നിത്തലയോ ഉയർത്തിയ ഒരു ചോദ്യത്തിന് പോലും കെൽട്രോണിന്റെ ചുമതലയുള്ള വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞില്ല കെൽട്രോണിന് ഇങ്ങനൊരു ചുമതലക്കാരനുണ്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങളോർത്ത നാഥനില്ലാത്തൊരു സ്ഥാപനമാണ് ഈ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ എന്നാണ് കെൽട്രോണിനെതിരായി രൂക്ഷമായ ആരോപണങ്ങൾ ആധികാരികമായി ഉന്നയിച്ചിട്ടും ഒരാളും മന്ത്രിമാരിൽ ഒരാളും ഒരു മന്ത്രി ഏത് മന്ത്രിയുടെ വകുപ്പിലാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വ്യവസായ മന്ത്രി പ്രത്യക്ഷപ്പെട്ട വലിയ സന്തോഷമുണ്ട് എന്നിട്ട് ഒരു വാചകം കൂടി പറഞ്ഞു കെൽട്രോണിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചില അപ്പൊ ഒരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് കുറെ കറക്ക് കമ്പനികളാണ് എല്ലാവരും ഞാൻ ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഊരാളുങ്കലും നിഷേധിച്ചു അപ്പൊ ഞാൻ സ്ട്രിക്റ്റും ഊരാളുങ്കലും കൂടി അവിടെ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ടെക്നോ പാർക്കിൽ നിന്ന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞ ട്രോയ്സ് കമ്പനി അതിന്റെ ഡയറക്ടറെ നോക്കിയപ്പോൾ അദ്ദേഹം ഊരാളുങ്കൽ സ്ട്രിക്റ്റ് കമ്പനിയുടെ വേറെ ഡയറക്ടറാണ് രണ്ടാം സ്ഥാനത്ത് വന്ന കമ്പനി സ്ട്രിക്റ്റിന്റെ സബ് കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിയാണ് എല്ലാം ഒരു സംഘമാണ് ഒരു പുതിയ കാര്യം കൂടി പറഞ്ഞുതരാം ഈ കാലഘട്ടത്തിൽ കെൽട്രോണിന്റെ MD ആയിരുന്ന സ്ത്രീ ശ്രീമതി ഹേമലത 2021 അവർ പോയി ഇതെല്ലാം തീർത്തിട്ടാണ് പോയത് അവർ നേരെ പോയത് എങ്ങോട്ടാ ഊരാളുങ്കലിന്റെ ടെക്നോളജി സൊല്യൂഷന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എല്ലാ പാതകളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിലാണ് എല്ലാ വഴിയും അവസാനിക്കുന്നത് ഒരു പെട്ടിയിലാണ് ഒറ്റ പെട്ടിയാണ് അവരാണ് അതിന്റെ MD അവർ 21 അവരവിടെ നിന്ന് ഒരു ആരോപണം വന്നതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആരോപണം വന്നതിനെ തുടർന്ന് അവരവിടെ നിന്ന് മാറ്റിയിട്ട് അവർ നേരെ പോയത് ഊരാളുങ്കലിന്റെ ടെക്നോളജി സൊല്യൂഷന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരേ ആളുകളാണ് ഇതെല്ലാം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ സംവിധാനങ്ങളുമായി ബന്ധമുള്ള
ആളുകളാണ് ഇതിനകത്ത് മുഴുവൻ ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് ടെൻഡർ കൊടുക്കുക, ഈ മൂന്ന് കമ്പനികളുടെയും കൂടി ടെൻഡർ ഒരു തലത്തിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോ പറയാണ് എം ഒ ഹാസൻ ഒരു 151 കോടി രൂപയ്ക്ക് കൊടുക്കുക, വി ഡി സതീശൻ 175 കോടി രൂപയ്ക്ക് കൊടുക്കുക, അപ്പുറത്തിരിക്കുന്ന മൂന്നാമത്തെ ആൾ ഒരു 200 കോടിക്ക് കൊടുക്കുക. അപ്പൊ എം ഒ ഹാസൻ ഉറപ്പായല്ല, നമ്മൾ മൂന്നുപേരും കൂടി തീരുമാനിക്കുകയാണ്, 151, 175, 200. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി ടെൻഡർ കൊടുക്കുന്നു, ഇത് ഉറപ്പായില്ലേ? ഇതാണ് കാർട്ടൽ ഫോർമേഷൻ, കൃത്യമായിട്ടുള്ള കാർട്ടൽ ഫോർമേഷൻ. പരസ്പര ബന്ധമുള്ള ആളുകളാണ്. യു ഡി എഫ് ചെയർമാനായ ഞാനും യു ഡി എഫ് കൺവീനറായ എം എം ഹസനും തമ്മിൽ ബന്ധമുള്ളതുപോലെ പരസ്പര ബന്ധമുള്ള കമ്പനികളാണ് ഇതിൽ ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ഡയറക്ടർമാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം പരസ്പര ബന്ധമുള്ള ആളുകളാണ്. ഇതെല്ലാം ഇതുപോലത്തെ ഒരു അഴിമതി കേരളം കണ്ടിട്ടില്ല. അതുപോലത്തെ പച്ചയായ അഴിമതിയാണ്. ഞങ്ങൾ ഉയർത്തുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിന് ഈ ഭരണത്തിലിരിക്കുന്ന ഈ മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞോ? ഏതെങ്കിലും ചോദ്യത്തിന്, നിങ്ങളെ വ്യവസായ മന്ത്രി പറഞ്ഞോ? ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിന്റെ പരിധിയിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഈ 7 ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നും ആവശ്യപ്പെടുകയാണ്. അതാണ് അല്ല, അത് നമ്മൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അവസാനം എത്തുമ്പോൾ ഈ പണത്തിന്റെ എല്ലാം പാർക്കിംഗ് സ്പേസ് എവിടെയാണെന്ന് അന്വേഷണം നടത്തിയാൽ കണ്ടെത്തും. ഈ പണത്തിന്റെ മുഴുവൻ പാർക്കിംഗ് സ്പേസ് എവിടെയാണ് എന്ന് കണ്ടെത്തും. ഇതിൽ വലിയ പണം ഇടപാടുകൾ നടക്കുകയാണ്, മനസ്സിലായ? മണി ലോണ്ടറിങ് നടക്കുകയാണ് ഇതിന്റെ അകത്ത്, അതിഭയങ്കരമായ മണി ലോണ്ടറിങ് നടക്കുകയാണ്. കാരണം ഈ തുകയെല്ലാം അന്വേഷിക്കട്ടെ, അന്വേഷണം നടത്തട്ടെ. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ, ഇന്നലെ എന്താ മന്ത്രി പറഞ്ഞത്? എല്ലാ തെളിവുകളും ഉണ്ടെന്നുണ്ടായിരുന്നില്ലല്ലോ. ടെൻഡർ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നോ? കെൽട്രോണിന്റെ സൈറ്റിൽ ഉണ്ടായിരുന്നോ? ഒരു ഡോക്യുമെന്റ് ഉണ്ടായില്ല. ഞാൻ കാശ് കൊടുത്താ വാങ്ങിച്ചു വേറെ സൈറ്റിൽ നിന്ന്. ഇവര് വിചാരിച്ച് കെൽട്രോണിന്റെ സൈറ്റിൽ നിന്ന് ടെൻഡർ ഡോക്യുമെന്റ് ഇവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പിന്നെ ഇത് ആർക്കും കിട്ടില്ലെന്ന് വിചാരിച്ചത്. അതൊക്കെ വേറെ സൈറ്റുകളുണ്ട്, കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് ടെൻഡർ ഡോക്യുമെന്റ്. ഇന്നലെ പുറത്തുവിട്ട ഡോക്യുമെന്റ് വേറെ സൈറ്റിൽ നിന്ന്. എല്ലാ സാധനവും ഉണ്ട്, ഇപ്പോ എല്ലാ സാധനവും നമ്മുടെ ഉണ്ട്. അപ്പൊ ഇനി വേണമെങ്കിൽ NIC കൊണ്ട് എല്ലാം അത് ഞങ്ങൾ ഇത് ഇന്നലെ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോഴാണ് അല്ലേ. അതുവരെ ഇവര് ഈ മാധ്യമങ്ങൾക്ക് കിട്ടാതെ, പ്രതിപക്ഷത്തിന് കിട്ടാതെ ഇതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ പ്രസാദിയ കമ്പനിയുടെ ആളുകളെ കാണാനില്ലേ സൈറ്റിൽ? നിങ്ങൾ അന്വേഷിക്ക്. എന്താ അപ്രതീക്ഷിതരാകുന്നത്? ഇവര് അങ്ങനെ പബ്ലിക് ഡൊമൈനിൽ വരാൻ ഭയമുള്ള ആളുകളാണോ? ഇവര് ബിസിനസ്സുകാരല്ലേ? രാജീവൻ പുത്തലത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെതിരായിട്ട് കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടെന്ന്, ഇതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ AI ക്യാമറയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ എന്തിനാണ് മന്ത്രിസഭ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഒരു പദ്ധതിക്ക് അനുമതി നൽകിയത്? എന്തുകൊണ്ട് സി ആന്റണി രാജു മന്ത്രിസഭയിൽ April 12 വെച്ച നോട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് 10 പേജുള്ള നോട്ടിൽ എന്തുകൊണ്ട് പരാമർശിച്ചില്ല? വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ, ഒരു പ്രോജക്റ്റിൽ, ആ പ്രോജക്റ്റ് ഇത്ര ആഘോഷപൂർവ്വം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്തിനാണ്? 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് വിജിലൻസ് അന്വേഷണം നടക്കണമെങ്കിൽ. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളാണ് ഇതെല്ലാം. സ്വർണക്കള്ളക്കടത്ത് കേന്ദ്രം അവിടെയായിരുന്നു. ലൈഫ് മിഷൻ അഴിമതിയുടെ കേന്ദ്രം അവിടെയായിരുന്നു. ഈ പറയുന്ന ഈ അഴിമതി ക്യാമറയുടെ, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഞങ്ങൾ പറയുന്നില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഇല്ല ഈ ക്യാമറയിൽ, അതുകൊണ്ട് അഴിമതി ക്യാമറ എന്നാക്കി പേര്. അഴിമതി ക്യാമറയിലെ കേസിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കേന്ദ്രം. എല്ലാത്തിന്റെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഈ ബസ് കൊണ്ടുവരാൻ പോയത് അന്നത്തെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു.
മുഖ്യമന്ത്രി ഓഫീസ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എത്ര വൈകി വെച്ചാലും സത്യം പുറത്തു വരും എത്ര മൂടി വെച്ചാലും അതാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുഡിഎഫിനെ ഒരു കാര്യം കൂടി സന്തോഷം പങ്കുവെക്കാനുണ്ട് അതായത് കേരളയിലെ ശേഷം സമരത്തിന് ശേഷം യുഡിഎഫ് ഏറ്റെടുത്ത വലിയൊരു സമരമായിരുന്നു ബഫർ സോൺ ബഫർ സോണിൽ സർക്കാർ ബഫർ സോണിൽ ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ ഉൾപ്പെടുത്താം എന്ന സർക്കാരിന്റെ തീരുമാനം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ തീരുമാനമാണ് പിണറായി സർക്കാർ എടുത്തുകൊടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് ബഫർ സോണിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടയുന്ന സാഹചര്യം ഉണ്ടായത് അതിനെതിരായി യുഡിഎഫ് നടത്തിയ ശക്തമായ സമരമാണ് ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കാനും ഏകദേശമൊക്കെ കൃത്യമായ രീതിയിൽ മുഴുവനല്ല കൃത്യമായ രീതിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം മാറ്റി മാറ്റി എഴുതിയതാണെങ്കിലുള്ള ഡോക്യുമെന്റുകളെല്ലാം സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയത് യുഡിഎഫിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തുവിടുത്ത ശക്തമായ നിലപാടും സമരങ്ങളുമായിരുന്നു അത് ഇന്നിപ്പോ സുപ്രീം കോടതി വിധി ആശ്വാസകരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെയും സാധാരണക്കാരെയും കൃഷിയെയും ബാധിക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ അതിൽ ചില അവ്യക്തതകൾ കൂടിയുണ്ട് ആ അവ്യക്തതകൾ കൂടി പരിഹരിക്കാനുള്ള കാരണം ഈ ബഫർ സോണിൽ മറ്റ് ആക്ടിവിറ്റികളെ കുറിച്ച് കൂടി കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് വേണം അതുകൂടി സർക്കാർ മുൻകൈയെടുത്ത് ക്ലാരിഫിക്കേഷൻ സുപ്രീം കോടതിയിൽ നിന്ന് വേണം പക്ഷെ വിധി കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് അഭിമാനകരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ വിജയമായിട്ടാണ് തീർച്ചയായിട്ടും അതിനെ കാണുന്നത് അത് അശോക ബിൽഡേഴ്സ് ആണ് അവര് റോഡുകളും പാലങ്ങളും മാത്രം നിർമ്മിക്കുന്ന കമ്പനിയാണ് കെ ഫോൺ ഉണ്ടല്ലോ സ്ട്രിറ്റ് കെ ഫോണിൽ അവർ കൊടുത്തിരിക്കുന്ന സബ് കോൺട്രാക്ട് 314 കോടി രൂപയുടെ സബ് കോൺട്രാക്ട് എടുത്ത ആളുകളാണ് ഇവരുടെ ഉപകരാറുകാരാണെന്നേ ഇവര് സബ് കോൺട്രാക്ട് കൊടുക്കുന്ന കക്ഷിയും കൊണ്ട് കൂട്ടി അവിടെ കൊട്ടിയിപ്പിച്ചേക്കുവാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയ്ക്ക് കൂട്ടിയുണ്ട് എന്താ കാര്യം അല്ല 9.5 ലക്ഷം രൂപ ക്യാമറയ്ക്ക് വില വരുന്നു 9.5 ലക്ഷം രൂപയുടെയൊക്കെ വളരെ മൂന്നിലൊന്ന് വിലയ്ക്ക് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള ഈ സ്പെസിഫിക്കേഷൻ ഉള്ള ക്യാമറ കിട്ടും ആ ക്യാമറ വാങ്ങിക്കുമ്പോൾ പൂർണ്ണമായി അതിന്റെ വാറണ്ടി അതിന്റെ ഗ്യാരണ്ടി 5 വർഷത്തെ AMC ഉൾപ്പെടെ കിട്ടും ബ്രാൻഡഡ് കമ്പനി അത് 3.5 ഇരട്ടി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു 8.5 ലക്ഷം രൂപ വരൂ ഇപ്പോ ഒരു ക്യാമറയ്ക്ക് 8.5 ലക്ഷം രൂപ വെച്ച് വരും ഈ 66 കോടി വെച്ചിരിക്കുന്നത് അപ്പൊ ഏകദേശം 18 ലക്ഷത്തോളം രൂപയായി ഫെസിലിറ്റി മാനേജ്മെന്റ് ഈ കെൽട്രോണിന് കൊടുക്കരുത് എന്ന് ധനകാര്യ വകുപ്പ് കൊടുത്തിയ നിർദ്ദേശമുണ്ടല്ലോ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി മാത്രമേ പാടുള്ളൂ കെൽട്രോണിന് ധനകാര്യ വകുപ്പിന്റെ രൂക്ഷമായ വിമർശനത്തെ മറികടന്നുകൊണ്ട് മന്ത്രിസഭാ യോഗം കൊടുത്താണിത് പിന്നെ ഇതിലെ ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്നിട്ടാണ് ആ തീരുമാനം തന്നെ ആയിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും കാരണം നടത്തിയിട്ടെങ്കിൽ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ അതുകൂടി വെച്ചോ അതുകൂടി അന്വേഷിച്ചു ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു ക്യാമറ മേടിച്ചത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചൊരു പിടിയും കിട്ടുന്നില്ല ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി അതുകൂടി അതിന്റെ കൂടെ ഇതിന്റെ കൂടെ അന്വേഷിച്ചു ഒരു പരാതിയില്ല അത് നടന്ന അല്ലല്ല വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരും വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരും സബ് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന രണ്ട് ഈ കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുന്ന ആദ്യത്തെ രണ്ടു മൂന്ന് കമ്പനികൾ പോയി അത് അൽഹിന്ദ് പോയി നമ്മുടെ ലൈറ്റ് മാസ്റ്റർ പോയി വേറെ കമ്പനിയാണ് വന്നിരിക്കുന്നത് അതിന്റെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് 75 കോടി രൂപ മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ 40% നോക്കിയേക്കണം പ്രസാദിക്ക് 60% ലാഭവിഹിതം നോക്കിയേക്കണം കമ്പനിക്ക് പക്ഷേ അത് പ്രസാദി നിങ്ങളിവിടെ അന്വേഷിക്കും അതിന്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത് നിങ്ങളിവിടെയൊക്കെ അന്വേഷിക്കാം നമുക്ക് സമയമുണ്ടല്ല
അല്ല നമുക്ക് നമുക്കിപ്പോ നമ്മളിപ്പോ തുടങ്ങിയല്ലേ നമ്മൾ തുടങ്ങിയല്ലേ ഗൗരവത്തോടു കൂടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ഒരുപാട് വർക്കുകൾ ടെൻഡർ ഇല്ലാതെ കൊടുത്തതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു വരികയാണ് കോടാനു കോടി രൂപയുടെ വർക്കാണ് കോടാനു കോടി രൂപയുടെ വർക്ക് ഇപ്പോ നിയമസഭയിൽ ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു 16 കോടി രൂപ മുടക്കിയിട്ടാണ് ശങ്കരനാരായണൻ തമ്പി ഹാള് റിനോവേറ്റ് ചെയ്തത് 16 കോടി സ്ഥലം മേടിച്ച അതുപോലത്തെ ഒരു കെട്ടിടം പണിയായിരുന്നു ഹാള് റിനോവേറ്റ് ചെയ്ത കാശുണ്ടെങ്കിൽ 16 കോടി അത് ആ ഹോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്പീക്കർ എന്ന് പറഞ്ഞതാണ് അവർ കുറച്ച് പൈസ തിരിച്ചു തന്നു അപ്പൊ അവർക്ക് തന്നെ കിട്ടിയത് മതിയായി അവർ ടെൻഡർ പോലും ഇല്ലാതെ ഒരു എസ്റ്റിമേറ്റ് പോലും ഇല്ലാതെ അവസരം കൊടുത്തിട്ട് അവർക്ക് തന്നെ വിഷമമായിട്ട് കുറച്ച് പൈസ തിരിച്ചു കൊടുത്തത് അങ്ങനെയാണ് പറഞ്ഞത് ഇതുപോലത്തെ കോടികളാണ് ഈ സൊല്യൂഷൻസ് ടെക്നോളജി സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന എസ്റ്റിമേറ്റ് പോലും അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് അവരുടെ ഈ പ്രൈസ് പ്രിഫറൻസ് ഉണ്ടല്ലോ ഈ സൊസൈറ്റി ആണെന്നല്ലേ അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പൊ വരും പുറത്തേക്ക് വരും ഇതിന്റെ അകത്ത് അവര് ഒരു കാര്യം നിഷേധിച്ചില്ല ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾ പങ്കുണ്ടെന്നല്ല പറഞ്ഞത് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാ പറഞ്ഞു അല്ലേ ആ കമ്പനിയെ ഇല്ലെന്ന് പറഞ്ഞു കമ്പനി ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ പറഞ്ഞ കമ്പനി ഡിസ്ഫങ്ക്ട് അല്ല ആ കമ്പനി ഉണ്ടെന്നാണ് കമ്പനി റജിസ്ട്രാറുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഒരു കമ്പനി ഫംഗ്ഷൻ ചെയ്യേണ്ടതില്ലെന്ന് അത് അറിയാതെയാണ് പറഞ്ഞത് കമ്പനിയൊക്കെ പൂട്ടിപ്പോയെന്ന് പറഞ്ഞത് നോക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരു ഡോക്യുമെന്റും സർക്കാർ തന്നില്ലെങ്കിലും എല്ലാ ഡോക്യുമെന്റും മറച്ചു വെച്ചാലും എല്ലാ സാധനവും വന്നില്ലേ ഇപ്പോ എല്ലാം വന്നില്ലേ അത് രാജീവൻ പുത്തലത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത് AI ക്യാമറയൊക്കെ അതിനകത്ത് ഒരു ഘടകം മാത്രമുള്ളൂ അതങ്ങനെ കൂട്ടത്തിൽ വന്ന അയാൾക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണമാണ് അതാണ് ഞാൻ മൂന്ന് ചോദ്യം ചോദിച്ചത് AI ക്യാമറയെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കണമെങ്കിൽ മന്ത്രിസഭ വിജിലൻസ് അന്വേഷണം നടക്കുന്ന പദ്ധതിക്ക് എന്തിനാ അനുമതി കൊടുത്തത് എന്താണ് ഈ അനിൽ രാജു ആ നോട്ടിൽ ഇത്രയും വിശദമായി 10 പേജ് എഴുതിയിട്ട് അതിൽ എവിടെയെങ്കിലും എഴുതി വെക്കണ്ടേ ഇതിനെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം കൂടി നടക്കേണ്ടെന്ന് അത് ആവശ്യപ്പെട്ടാണെങ്കിൽ ഇതിലാണ് ആവശ്യപ്പെട്ടതെങ്കിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി പോയി ഇങ്ങനെ അഭിമാനകരമായ പദ്ധതിയായിട്ട് ഉദ്ഘാടനം ചെയ്ത് അല്ലല്ലോ അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒന്ന് കണ്ടുപിടിച്ചാണ് ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തപ്പോ കണ്ടുപിടിച്ച പുതിയൊരു സാധനമാണ് രഹസ്യമായിട്ട് ഇത്രയും ദിവസം എവിടെ പോയിരുന്നു ആദ്യത്തെ ദിവസം പറഞ്ഞാൽ പോരായിരുന്നു അത് AI ക്യാമറയെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് പറഞ്ഞില്ലല്ലോ ആരും ഉണ്ടായിരുന്നില്ല പറയാനും ചോദിക്കാനും ഒന്നും ഉണ്ടായില്ല എല്ലാവരും പേടിച്ച് നടക്കുവാണ് AK ശശീന്ദ്രനാണെങ്കിൽ ഓർമ്മയില്ല ഇതെന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് പുതിയ മന്ത്രിയാണ് എനിക്ക് യാതൊരു പങ്കുമില്ല എല്ലാം കെൽട്രോണാണെന്ന് കെൽട്രോണാണെങ്കിൽ നാഥനില്ലായിരുന്നു ഇതുവരെ ഈ ഇത്ര അനാഥത്വം ഉള്ള ഒരു പ്രോജക്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരും തൊടുന്നു പോലുമില്ല ഒന്നും ടച്ച് ചെയ്യുന്ന പോലുമില്ല കാരണം ടച്ച് ചെയ്തവർക്ക് അറിയാം ടച്ച് ചെയ്താൽ സംഭവിക്കാൻ നമ്മൾ പൊള്ളുവേ പൊള്ളും മുഖ്യമന്ത്രി മഹാമൗനത്തിൽ അമർന്നിരിക്കുകയാണ് മഹാമൗനത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആധികാരികമായി ആരോപണം ഉന്നയിച്ചിട്ടും മറുപടി പറയാതെ മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പുറത്തു വരും പുറത്തു വരാതിരിക്കാൻ പറ്റില്ല ഇതെല്ലായിടത്തും പറയണം എന്ന് പിന്നെന്തിനാ അന്വേഷണം ഏർപ്പെടുത്തിയത് അത് നോക്കാം നമുക്കത് ആലോചിക്കാം സർക്കാർ ഇത് സ്വീകരിക്കില്ലെന്നറിയട്ടെ ഞങ്ങൾ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത് അത് സർക്കാർ സ്വീകരിക്കില്ല സർക്കാർ നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടാനും UDF യോഗം തീരുമാനിച്ചിട്ടുണ്ട് അല്ല തെരഞ്ഞെടുപ്പ് വിജയവും അഴിമതിയും രണ്ടും രണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് അഴിമതി അഴിമതി തന്നെ അഴിമതി അഴിമതി അല്ലാതാവുന്നില്ല എന്നിട്ട് അതെല്ലാം പിൻവലിച്ചല്ലെന്നും ഇല്ല എല്ലാം പിൻവലിച്ചില്ല എല്ലാം പിൻവലിച്ചില്ലേ വരെ കടൽ വിൽക്കാൻ പോയത് പിൻവലിച്ചു സ്പ്രിങ്ക്ലർ പിൻവലിച്ചു ഞങ്ങളൊക്കെ തന്നെയല്ലേ അത് പറഞ്ഞിരുന്ന അന്ന് UDF സർക്കാരിന്റെ രണ്ടാം വാർഷികം May 20 അതിശക്തമായ ഒരു ബഹുജന പ്രകടനത്തിലൂടെ
സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സർക്കാരിന്റെ രണ്ട് വർഷത്തെ അഴിമതിയും നികുതി കൊള്ളയും അക്രമവും നിറഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ യുഡിഎഫ് തീരുമാനിച്ചു. ആ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് മെയ് 20 രാവിലെ 10 മണി മുതൽ ഈ സെക്രട്ടേറിയറ്റ് ആയിരക്കണക്കിന് യുഡിഎഫ് പ്രവർത്തകർ വളയുക. ഈ സർക്കാരെ കഴിഞ്ഞ രണ്ടു വർഷം ചെയ്ത അഴിമതി അവറ്റും ഒടുവിൽ വന്ന എന്നുള്ള പേര് മാറ്റട്ടെ, AI ക്യാമറ അല്ല അഴിമതി ക്യാമറ, അതിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഞങ്ങള് സംസ്ഥാന തൊട്ടിട്ട് വീട്ടുകാരവും പെർമിറ്റ് ഫീസും വർദ്ധിപ്പിച്ചതിനെതിരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുമ്പിലും പ്രകടനം നടത്തി, പ്രതിഷേധ സത്യഗ്രഹങ്ങൾ നടത്തി. ഏപ്രിൽ 1 നികുതി കൊള്ള അന്ന് നടപ്പിലാക്കുന്ന ദിവസം കേരള ഒട്ടക്ക് കരിദിനമാണ്. ഇതെല്ലാം ഈ രണ്ട് കൊല്ലത്തെ എല്ലാ ജനദ്രോഹ പ്രവർത്തനങ്ങളും നികുതി കൊള്ളയും ഉൾപ്പെടെ ജനങ്ങളുടെ ഈ സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് മെയ് 20 നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയൽ യുഡിഎഫ് ഈ രണ്ട് വർഷമായി നടത്തിയ സമരങ്ങളുടെ എല്ലാം ഒരു ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭമായിരിക്കും. ഈ സമരം കൂടുതൽ യുഡിഎഫ് പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി ആ സമരത്തിന്റെ മുന്നോടിയായി തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള യുഡിഎഫ് പ്രവർത്തക നേതൃ കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നേതൃ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യുഡിഎഫിന്റെ പ്രമുഖരായ നേതാക്കൾ പങ്കെടുത്തു. മെയ് 3 തിരുവനന്തപുരത്താണ് രാവിലെ 10 മണിക്ക്. മെയ് 8 രാവിലെ 10 മണിക്ക് ആലപ്പുഴയിലും ഉച്ചയ്ക്ക് 3 മണിക്ക് എറണാകുളത്തും മെയ് 12 രാവിലെ 10 മണിക്ക് കൊല്ലത്തും 2 മണിക്ക് പത്തനംതിട്ട ജില്ലയിലെ യുഡിഎഫ് നേതൃയോഗം തിരുവല്ലയിലും 5 മണിക്ക് കോട്ടയത്തും നേതൃ സമ്മേളനങ്ങൾ കൺവെൻഷനുകൾ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ബഫർ സോണിന്റെ കാര്യം പറഞ്ഞു. യുഡിഎഫ് ഇന്ന് ആ യോഗത്തിൽ വിലയിരുത്തിയത് ഈ ബഫർ സോൺ പ്രശ്നത്തിൽ ഇന്ന് ആശ്വാസകരമായ അല്പമെങ്കിലും കൃഷിക്കാർക്കിടെ ആശങ്ക അവശേഷിക്കുന്നുണ്ടെങ്കിലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി വന്നതിന് സുപ്രീംകോടതി വാസ്തവത്തിൽ ആ വിധിയിലേക്ക് സുപ്രീംകോടതിയെ ആ വിധി നൽകുന്നതിന് സുപ്രീംകോടതിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് ഗവൺമെന്റിന് പറ്റിയ തെറ്റ് തിരുത്താൻ കോടതിയുടെ മുമ്പിൽ ഉപഗ്രഹ സർവേ നടത്തി ഈ യഥാർത്ഥമായിട്ടുള്ള കൃഷിക്കാരൻ ആശങ്ക അകറ്റുന്ന ഭൂപടം തയ്യാറാക്കുന്നതിൽ ഗവൺമെന്റിന് പറ്റിയ എല്ലാ വീഴ്ചകളും തിരുത്തിച്ചത് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ്. ഞങ്ങൾ 102 പഞ്ചായത്തുകളിൽ ഈ ബഫർ സോൺ വിഷയത്തിൽ ഇത് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. ആ സമരങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഗവൺമെന്റിന് പറ്റിയ വീഴ്ച തിരുത്താൻ അവർ തയ്യാറായത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വന്ദേഭാരത് എക്സ്പ്രസ്. ഞങ്ങൾ വാസ്തവത്തിൽ ഈ വന്ദേഭാരത് എക്സ്പ്രസ് അന്ന് തന്നെ പ്രഖ്യാപിച്ചു. അത് വന്നത് ഇപ്പോഴാണെങ്കിലും ഈ ബഫർ സോണിന് തൊട്ടു മുമ്പായി വന്ദേഭാരത് എക്സ്പ്രസും വന്നു. സിൽവർ ലൈനിനെതിരായി യുഡിഎഫ് നടത്തിയ സമരത്തിൽ അന്ന് ഒരു ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽ യുഡിഎഫ് വെച്ചതെന്താണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ ലൈനുകളിൽ വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നൽ ഏർപ്പെടുത്തി അതിന്റെ നമ്മുടെ ട്രാക്കുകളൊക്കെ ശക്തിപ്പെടുത്തിയാൽ ഏറ്റവും ഇപ്പോൾ റെയിൽവേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വന്ദേഭാരത് ട്രെയിനാണ് ഏറ്റവും 5 മണിക്കൂർ കൊണ്ട് എത്തും. അതെ, അത് 8 മണിക്കൂറുണ്ടല്ലേ, 8 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നത്. ഇപ്പോ അതിന് വാസ്തവത്തിൽ ഈ വളവുകൾ നികത്താൻ പ്രത്യേക 381 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ യുഡിഎഫ് ഈ ആവശ്യം ഉന്നയിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു വലിയ BJP അതിന് വലിയൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കോട്ടെ, പക്ഷേ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ
കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കാതിരിക്കാൻ നിവർത്തിയില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കാരണം ഈ വന്ദേ ഭാരതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായി ആവശ്യപ്പെട്ടതും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഞങ്ങളുടെ എംപിമാരാണ് പ്രതിപക്ഷ നേതാവാണ് ഞങ്ങളാണ് അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രചരണവും പ്രക്ഷോഭവും നടത്തിയത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിന് സ്വീകരണം കൊടുക്കുമ്പോൾ അതിന്റെ ഈ ഉദ്ഘാടനം പ്രതിപക്ഷ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമ്പോൾ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് ഇരുന്നത് രാഷ്ട്രീയമായി മാത്രം വന്ദേ ഭാരതിനെ വരുന്നതിനെ മുതലെടുക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഡിപിആർ വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടക്കില്ലെന്നാണ് പറഞ്ഞത് അന്നും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഈ വേറെ ഡിപിആർ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞത് വേറെ സംസ്ഥാന സർക്കാർ വേറെ ഡിപിആർ ഒന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങളൊന്നും പ്രശ്നമല്ല ഞങ്ങൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്താലും സിൽവർ ലൈൻ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ നിലപാട് അവരെ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ധാരണയിലെത്തണെന്ന് പറയാൻ പറ്റില്ല രണ്ടു കൂട്ടരും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോ അന്തർധാരകളുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്താലും സിൽവർ ലൈൻ കേരളത്തിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല അല്ല ഞങ്ങളെല്ലാ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഗൌരവത്തോടു കൂടി വളരെ ചർച്ച ചെയ്തു ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വളരെ ഗൌരവത്തോടു കൂടി ഞങ്ങൾ വിലയിരുത്തി അത് അതിന്റേതായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക എല്ലാ കാര്യവും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ഗൌരവത്തോടു കൂടി കാണേണ്ട കാര്യങ്ങൾ ഗൌരവത്തോടുകൂടി കാണുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്യും രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറ വിപുലപ്പെടുത്താനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വർക്കെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഒരു കാര്യം കൂടിയുണ്ട് ഈ സെർവർ തകരാറ് കാരണം റേഷൻ മുടങ്ങിയിരിക്കുന്നു 15 ലക്ഷം കാർഡ് ഉടമകൾക്ക് റേഷൻ നൽകേണ്ടിടത്ത് ഇപ്പോ കഷ്ടിച്ച് 2-3 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത് അതിന്റെ സെർവർ തകരാറിന്റെ സെർവർ തകരാറ് ഇപ്പോഴുള്ള താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമല്ല നിരന്തരമായി ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ശരിക്കും 87 ലക്ഷം കാർഡ് ഉടമകളുണ്ട് വളരെ സജീവമായി ഈ റേഷൻ കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ് അവർക്ക് തുടർച്ചയായിട്ട് ഇത് കിട്ടുന്നില്ല അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പെട്ടെന്നുണ്ടായ ഒരു ടെക്നിക്കൽ എറർ അല്ല മാസങ്ങളായി വർഷങ്ങളായി നിൽക്കുകയാണ് ഇത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല റേഷൻ വിതരണ സംവിധാനം മുഴുവൻ അവതാളത്തിലായിരിക്കുകയാണ് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുണ്ട് അവരൊക്കെ പത്നിയിലേക്കാണ് പോകുന്നത് അവർക്കെല്ലാം സൗജന്യ റേഷൻ വിതരണം വേറെ നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാവങ്ങളായ ആളുകൾ അതോടൊപ്പം ഈ സാങ്കേതിക തകരാറ് പരിഹരി ശാശ്വതമായി പരിഹരിക്കാൻ എന്താണെന്നുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണം ഗവൺമെന്റ് ഇപ്പോ 2-3 ലക്ഷം പേർക്ക് മാത്രമേ അത് 4-5 മണിക്കൂർ ക്യൂ നിന്ന് കഴിയുമ്പോൾ റേഷൻ വാങ്ങാൻ കഴിയുന്നുള്ളൂ അത് അടിയന്തരമായി അത് പരിഹരിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് യു ഡി എഫ് യോഗം ആവശ്യം യു ഡി എഫ് ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വോട്ടെടുപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പോകണ്ടാന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എന്താ കാര്യം എത്രയോ പേര് എത്രയോ പാർട്ടി രാജിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഞങ്ങളിപ്പോ കർണാടക തെരഞ്ഞെടുപ്പ് പര്യടനം കഴിഞ്ഞിട്ട് വരികയാണ് അവിടെ കർണാടക കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് കയറാൻ പോലും പറ്റണല്ലോ കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് കോൺഗ്രസിൽ ചേരാൻ വേണ്ടി ഇതൊക്കെ രാജ്യവ്യാപകമായി ഒരു പാർട്ടിയിൽ നിന്ന് ഞാൻ സി പി എമ്മിൽ നിന്ന് ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥനും ബി ജെ പി പോയി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എം എൽ എ ആയിട്ട് ജയിച്ചു കൊണ്ടുവന്ന അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായി പോയി ഇതൊക്കെ എല്ലാ പാർട്ടിയിൽ നിന്ന് ആളൊക്കെ പോയിട്ടുണ്ട് അത് ഞങ്ങള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ല ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചല്ലേ അദ്ദേഹം യു ഡി എഫ് ഇട്ടാലല്ല അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചല്ലോ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് യു ഡി എഫിൽ വന്നിരിക്കാൻ പറ്റുമോ ശരിയാണ്